ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബട്ടർ ചിക്കൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ എടുത്തിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നല്ല കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. അടുത്തതായിട്ട് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 ടീസ്പൂൺ കോൺഫ്ലവർ പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ചിക്കനിലേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാനാണെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് സമയം മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനിപ്പോൾ ഇതെല്ലാം ചിക്കനിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കുറച്ച് സമയം മാറ്റി വെക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് സ്റ്റൗവിലൊരു പാൻ വെച്ച് കൊടുക്കാം. ഇതൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി തുടങ്ങുന്നുണ്ട്. ബട്ടറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 2 മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് ചെറുതായൊന്ന് വാടി തുടങ്ങുമ്പോൾ നമുക്കിതിലേക്കൊരു 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് നമുക്കിതിലേക്കൊരു 5 വറ്റൽമുളക്, ഞാൻ 5 വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് അധികം എരിവില്ലാത്ത മുളകാണ് ഞാനിവിടെ എടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് വഴിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്കൊരു 10 12 കാഷ്യൂനട്ട് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പുപൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. നമ്മളിതിൽ 1 ഇൻഗ്രീഡിയൻറ്റ് ചേർക്കാൻ വിട്ടുപോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർക്കേണ്ടതുണ്ട്. ഞാനിപ്പോൾ ഇതിലേക്കൊരു 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമ്മളിതിലേക്ക് വെള്ളം ഒട്ടും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഇത് ഇതുപോലെ തന്നെ മൂടി വച്ചിട്ട് നമുക്ക് കുറച്ച് സമയം ഒന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ അത് അവിടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ബട്ടറിലാണ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 ടേബിൾ സ്പൂൺ ബട്ടർ ഈ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. ബട്ടറൊക്കെ ഇപ്പോൾ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്, നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ചിക്കനെ ഇതിലിട്ട് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു സൈഡ് ഇപ്പോൾ ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് കുക്ക് ചെയ്തെടുക്കുന്നുള്ളൂ. ഇപ്പോഴെല്ലാം ഇപ്പോൾ രണ്ട് സൈഡും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് കോരിയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ചിക്കനും നമുക്കിതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സവാള തക്കാളി വേവിക്കാൻ വെച്ചത് വെന്തോന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് വെന്ത് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചൂടാറാൻ വെക്കാം. ഇതിപ്പോൾ ചൂടാറിയ ശേഷം ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്നും നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു അരിപ്പ് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അരിച്ചെടുക്കാം. ഞാനൊരു അരിപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സ്പൂൺ കൊണ്ട് ഇളക്കി ഇളക്കി
നന്നായിട്ടിതൊന്ന് അരിച്ചെടുക്കണം. അതിലിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പേസ്റ്റ് നല്ല കട്ടിയായിരിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതും ഈ അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അരപ്പ് മുഴുവനായിട്ടും ഞാനിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാക്കി വരുന്ന വേസ്റ്റ് കളയാം. ഇപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ അരപ്പ് റെഡിയാക്കി എടുക്കാനായിട്ട്. ഇനി നമുക്കിതൊരു അടുപ്പിലൊരു പാൻ വെച്ച് കൊടുത്ത ശേഷം നമുക്കിത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചെറുതായിട്ട് നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടുത്തായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് നന്നായിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ക്രീം ചേർത്ത് കൊടുത്ത ശേഷവും നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് അല്പം മല്ലിയില കൊത്തിയരിഞ്ഞത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് പനീർ ബട്ടർ മസാലയും റെഡിയാക്കിയെടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയും പുതിയ വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അള്ളാ, ബൈ.